ചില പാർട്ടീസിലൊക്കെ ഒന്നും ഡാൻസ് അറിയില്ലാത്ത ആൾക്കാർ വരെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതാണ്, ഏ ഏ ഏ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. ആ സംഭവം തന്നെയാണ് ഇത്. ബോഡി എപ്പോഴും നല്ലൊരു സ്പ്രിംഗ് ആക്ഷനിൽ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. ഈ ഒരു ഹിപ്പ് പോർഷൻ ഇത് എല്ലാവരുടെ മുമ്പിൽ ചെയ്യാൻ എല്ലാ ചേച്ചിമാർക്കും ഭയങ്കര ചമ്മലുള്ള ഒരു ഒരു സെക്സി സ്റ്റെപ്പായോണ്ട് ഇത് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിലല്ലേ ചെയ്യുന്നത്. മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ഇതിന് മുമ്പ് ഞാൻ എന്താ യോഗയുടെ വീഡിയോ അതുപോലെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൻ്റെ വീഡിയോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു ഫോർ വെയ്റ്റ് ലോസ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ചേച്ചിമാർ, എനിക്ക് കൂടുതലും ചേച്ചിമാരാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഈ യോഗയൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്നൊക്കെ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂംബ ഡാൻസ് എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. സോ സൂംബ ഡാൻസ് നമ്മൾ ഡെയിലി ബേസ് ഓൺ ഡെയിലി ബേസിൽ നമ്മൾ കുറച്ചെങ്കിലും ഒരു 20-25 മിനിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ആവുന്നല്ല, പക്ഷേ ഒരു ഒരു എക്സസൈസ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മൾ കൊടുക്കുന്നത് വളരെ ആവശ്യമാണ്. സോ എന്തെങ്കിലും തരത്തിലൊരു ലൈറ്ററായിട്ടുള്ള ഒരു എക്സസൈസ് രീതിയിൽ ഈ സൂംബ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ജിമ്മിലൊക്കെ പോകാൻ മടിയുള്ള ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള കുറേ ചേച്ചിമാരും അമ്മമാരും ഒക്കെ നമുക്കുണ്ടാവുമല്ലോ. സോ അവർക്ക് അവരുടെ വീട്ടിലിരുന്ന് അവരുടെ ബെഡ്റൂമിലിരുന്ന് അവരുടെ മിററിൻ്റെ മുമ്പിൽ സ്വന്തമായിട്ട് നമ്മൾ നോക്കി ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഭയങ്കര ഡാൻസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ ആദ്യം കാണിച്ച പോലെ ഇങ്ങനെ നിന്നുകൊണ്ട് കൈ അനക്കുക, ഇങ്ങനെ നിന്നുകൊണ്ട് കൈ പൊക്കുക, ചെറുതായിട്ട് ഒന്ന് കാല് നമ്മളിങ്ങനെ അപ്പ് ചെയ്യുക, അങ്ങനെ വളരെ വളരെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സിലൂടെ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷനാണ് സൂംബ. അത് സൂംബയുടെ മെയിൻ പ്രത്യേകതയും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ ആ ഒരു എക്സസൈസ് പാറ്റേൺ ഒരുപാട് പേര് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഡൗട്ട് ചോദിച്ച ചേച്ചിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണിത്. അപ്പോൾ അവർക്ക് വളരെ ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിഗിനേഴ്സിന് സൂംബ ഫോർ ബിഗിനേഴ്സ് അതായത് വാമപ്പ് ചെയ്യാനുള്ള ഒരു ഒരു 20-25 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിൻ്റെ ഒരു ബേസിക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ ലെഗ്സിൻ്റെ ഇതിലാണ് നമ്മൾ തുടങ്ങുക. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ ഒരു 20 കൗണ്ട്സ് നമ്മൾ വെറുതെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ കാലുകൾ മാത്രം ഇങ്ങനെ ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ 1, 2, 3, 4, 5 എന്ന രീതിയിൽ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. അതും ഒരു നമ്മൾ റിപ്പീറ്റഡ്ലി ഒരു 10-15 ടൈംസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ ലെഗിൻ്റെ സ്റ്റെപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും പാട്ടിൽ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, റെഡി? We'll be right back.
കാറ്റൊക്കെ ബേൺ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ഹാൻഡ് മൂവ്മെന്റ്സ് നല്ലതായിരിക്കും. അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, കുറെ ഒരു 20 റെപ്പറ്റീഷൻ ചെയ്താൽ മതി. അപ്പൊ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈ നല്ലപോലെ വേദനിക്കും. അപ്പൊ അതിന്റെ അർത്ഥം അത് വർക്ക് ആവുന്നുണ്ടെന്നാണ്. നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് എല്ലാവർക്കും കാലിൻ്റെ ഈ സംഭവം ചെയ്യുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത് ഒരു 20 ടൈംസ് ഒക്കെ ചെയ്യുക. അത് കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു പുൾ, അത് നമ്മൾ ഷോൾഡറിൻ്റെ ഒരു സ്ട്രെങ്തനിങ്ങിന് ഈ ഒരു സ്റ്റെപ്പ് നല്ലതാ. അപ്പോൾ കുറച്ച് നമ്മൾ അതിനെ ഈസി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒരു താളത്തിൽ അങ്ങനെ ചെയ്ത് പോകുന്നു എന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഷോൾഡറിന് ഒരു ശക്തി കൊടുത്ത് ചെയ്യണം. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് അത് നിങ്ങൾക്ക് പറ്റും. പിന്നെ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് ഇതും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഹിപ്പിൻ്റെ ഈ പോർഷനിലാണ് അതിൻ്റെ ഒരു നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇവിടേക്കാണ് അതിൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റ് നന്നായിട്ട് കൊടുക്കുക, ഇങ്ങനെ നല്ല രീതിയിൽ ട്വിസ്റ്റ് കൊടുക്കുക. സോ കൈയും ഹിപ്പും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കാല്. അപ്പോൾ കാല് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുമ്പോൾ അവിടെയും ഒരു നമുക്ക് മസിൽ ഒരു ഇങ്ങനെ പിടുത്തം പിടിക്കും. അപ്പം ശക്തിയിൽ ഇത് കൊടുക്കുക, കാല് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഫാറ്റ്, ഇവിടുത്തെ ഈ ഫാറ്റാണ് മിക്ക പെൺകുട്ടികൾക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫാറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ടാവും. അത് മാറാനാണ് ഇങ്ങനെ ഒരു ഈ ഒരു മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ സിംഗിൾ ഹാൻഡിൽ ചെയ്യാം, മാറി മാറി ചെയ്യാം, ഡബിൾ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ചില പാർട്ടീസിലൊക്കെ ഒന്നും ഡാൻസ് അറിയില്ലാത്ത ആൾക്കാർ വരെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതാണ് ഏ ഏ ഏ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. ആ സംഭവം തന്നെയാണ് ഇത്. അത് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. രണ്ട് കയ്യിലും കുറച്ച് ശക്തിയായിട്ട് ചെയ്യുമ്പോൾ അത് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ കാലും കൂടി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈയും കാലും കൂടി കൊടുത്തു കഴിയുമ്പോൾ അതും ഒരു എക്സസൈസിൻ്റെ പോർഷനാവും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ കുട്ടി കുട്ടി സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യവും നിങ്ങൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കണം. വാം വാട്ടർ തന്നെ കുടിക്കണം. അതിങ്ങനെ ഒരുപാട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ കുപ്പി നിറച്ച് കുടിക്കരുത്. ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ വാം വാട്ടർ എടുത്തിട്ട് ഒരു രണ്ട് സിപ്പേ എടുക്കാൻ പാടുള്ളൂ. ആ രണ്ട് സിപ്പ് എടുത്തതിന് ശേഷം പിന്നെ അഗെയിൻ ഒരുപാട് സ്വെറ്റ് ഉണങ്ങാൻ നിൽക്കരുത്. അപ്പോൾ തന്നെ അടുത്ത എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ കണ്ടത് കുറച്ചും കൂടി നമ്മുടെ കാലിന് ഇൻവോൾവ്മെൻറ്റ് കൂടി. അതായത് കാല് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ കൂടെ കൈ മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ കാലിന് വേണ്ടി ചെയ്തു. അപ്പോൾ അങ്ങനെ കാലും ഹിപ്പും കുറേ നമ്മൾ ഈ ഒരു
മൂവ്മെന്റ്സ് ഒക്കെ ചെയ്തത് ഷോൾഡറും ഹിപ്പും കൂടി ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇത് ഞാൻ ചെയ്ത പോലെ തന്നെ അതേ പെർഫെക്ഷനിൽ ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഷോൾഡർ മൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന രീതിയിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആ ഈ ഷോൾഡറും ഹിപ്പും കൂടി അതിൽ ഒരുമിച്ച് വരണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ 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 നമ്മൾ ചെയ്യില്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. അതിൻ്റെ കൂടെ കാലും കാലിൻ്റെയും കൈയിൻ്റെയും ഒരു ഇൻവോൾവ്മെൻ്റ്, പിന്നെ കൈയിൻ്റെ ഷോൾഡറിൻ്റെ മാത്രം, അതാണ് നമ്മൾ ഈ സൈഡിൽ സൈഡിൽ ചെയ്തത്. അപ്പോൾ കൈയും ഷോൾഡറും രണ്ടും വർക്കാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നിനെ നിങ്ങൾക്ക് നേരെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുത്ത് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കൈ വേണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ മാത്രം ഇവിടെ ഇങ്ങനെ ചെയ്യാൻ മതി, ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷനിൽ നമുക്ക് തുടക്കത്തിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മെയിനായിട്ട് ഈ മൂവ്മെൻറ്റ്സ് വരുന്ന പോലെ ആവശ്യമുള്ള ഷോൾഡർ, ഹിപ്പ്, കാല് എന്നീ പോർഷൻസിലേക്ക്, എന്നീ മസിലുകൾക്ക് ആ ഒരു ഫാറ്റ് ബേൺ ആവാനുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ കൊടുത്തുകൊണ്ട് ഈ സ്റ്റെപ്പിനെ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്സിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് അത്യാവശ്യം സ്വെറ്റ് ചെയ്യും, നമുക്ക് തന്നെ നമ്മുടെ കൈയും കാലിനും ഒക്കെ ഒരു ചൂട്, ആ ഒരു ഹീറ്റാവുന്ന ഒരു ഫീല് കിട്ടും. അപ്പോൾ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 25 മിനിറ്റ്സ് ഈ പറഞ്ഞ പോലെ ഇടയിൽ വെള്ളം സിപ്പ് ചെയ്തിട്ട് 25 മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് സിമ്പിളായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം കുടിച്ചിട്ട് തേർഡ് ഒരു സെഗ്മെൻറ്റ് പോലെ പോവാം. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ഇങ്ങനെ കുനിയാനും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം അത് കുറച്ചും കൂടി എല്ലാ ദിവസവും ചെയ്യണം, അത് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്തെടുത്താൽ മതി. റെഡി. അപ്പോൾ ഈ തേർഡ് സെക്ഷൻ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തേർഡ് സെക്ഷനൊക്കെ ആകുമ്പോഴേക്കും കുറച്ചധികം, അതായത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും ഈ തേർഡ് സെക്ഷനിലേക്ക് നമ്മൾ വരിക. അപ്പോഴേക്കും നമ്മൾ ഈ ഡാൻസിലേക്ക് അല്ലെങ്കിൽ ഈ റിഥമിലേക്ക് നമ്മളുടെ മൈൻഡ് സെറ്റ് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ പറയില്ലേ തമിഴ് കുത്ത് സോങ് എന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡില്ലേ, വെറുതെ ഇങ്ങനെ തലയൊക്കെ ആട്ടി നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ നമുക്ക് എന്താ ഇംഗ്ലീഷ് പാട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വിജയിനെയും രജനി സാറിനെയൊക്കെ ആലോചിച്ച് ഈ സ്റ്റെപ്പ് എടുക്കാം. നമുക്ക് വെറുതെ ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ട് നമുക്കൊരു ബോഡിയിലൊരു ഒരു സ്വിങ് കൊടുക്കാം. അതായത് നമ്മൾ കംപ്ലീറ്റ് സ്റ്റെപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നമ്മൾ ആ പാട്ടിൽ ആ ഒരു റിഥം ആ ഒരു ആംബിയൻസിൽ നമ്മളെ തന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഒരു പാർട്ടിയിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ബോഡി എപ്പോഴും നല്ലൊരു സ്പ്രിംഗ് ആക്ഷനിലൊരു മൂവ്മെൻറ്റ് കൊടുക്കുക, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ, നമ്മുടെ എന്താ പറയുക ബാക്കിൻ്റെ ബാക്ക് പോർഷൻ അതിനൊക്കെ ഹെൽപ്പാവുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റാണിത്. ആൻഡ് അഗെയിൻ ഈ തേർഡ് സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിക്കോട്ടെ അത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക. അപ്പോൾ അത്
നിങ്ങൾക്ക് കാലും കൈയും ഒക്കെ എല്ലാ ഭാഗവും യൂസ് ചെയ്യുക, എന്നിട്ട് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്സ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെയ്യാൻ പറ്റും, കാരണം നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ്. പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ ഒരു വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്, അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കളിക്കും. എല്ലാ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഈ സ്റ്റെപ്പൊക്കെ കളിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം, ഇതൊക്കെ നമുക്ക് നമ്മുടെ എക്സസൈസിൻ്റെ ഭാഗമാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 sections ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 4th segment എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, ഒരു 10 counts വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുക. അതായത് നേരത്തെ നമ്മൾ ചെയ്ത ഈ ഒരു 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ അഗെയിൻ നിങ്ങൾ 1 2 3 4 5 6 7 8 9 10 അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അഗെയിൻ 1 2 3 4 5 6 7 8 9 10 അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ 1 കാലും കൂടി 2 3 4 5 6 7 8 അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഇത് ഈ കൈയും കാലും കൂടി ഒരുമിച്ചുള്ളത് അതൊരു 10 times നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ ഹിപ്പിൻ്റെ ട്വിസ്റ്റ് അത് നിങ്ങളൊന്ന് 10 times റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ആം ഫാറ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു നമ്മളെപ്പോഴും ചെയ്യുന്ന മൂവ്മെൻറ്റാണിത്. നമ്മുടെ വീട്ടിലാരെങ്കിലും എന്നൊക്കെ പറയുന്ന സംഭവമാണ്, ആ സംഭവം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് സിംഗിൾ ഹാൻഡ് ചെയ്യുക, ഡബിൾ ഹാൻഡ് ചെയ്യുക, ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു ഷോൾഡറിന് സ്ട്രെങ്തൻ ചെയ്യുന്ന അതൊന്ന് 10 times അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറുതായിട്ടൊരു മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമാവും. നിങ്ങൾ ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരു എക്സസൈസ് ആയിട്ട് തോന്നില്ല. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഹിപ്പ് പോർഷൻ, ഇത് എല്ലാവരുടെ മുമ്പിൽ ചെയ്യാൻ എല്ലാ ചേച്ചിമാർക്കും ഭയങ്കര ചമ്മലുള്ള ഒരു സെക്സി സ്റ്റെപ്പായോണ്ട് ഇത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ ആരും കാണില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഹിപ്പൊക്കെ നന്നായിട്ട് ഇളക്കുക, മനസ്സിലായോ? പിന്നെ ഒരു സൈഡ് മാത്രം ഹിപ്പ് ഷേക്ക് ചെയ്യാം, അതും നിങ്ങൾക്ക് നല്ലതാണ്. അത് നമ്മളെപ്പോഴും കളിക്കുന്ന സ്റ്റെപ്പാണ്. ഇങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് മറ്റുള്ളവർ കാണുമ്പോൾ ഉണ്ടാവുന്ന ചമ്മൽ കാരണമാണ് പലപ്പോഴും നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. സൂംബയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളൊരു പാട്ടിൻ്റെ ഒരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് 1 2 3 4 1 2 3 4 നിന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് അനങ്ങി ചെയ്യണം. അപ്പോൾ അതിന് കയ്യും വേണമെങ്കിൽ 1 2 3 4 എടുക്കാം, 1 2 3 4 എടുക്കാം, 1 2 3 4 എടുക്കാം, 1 2 3 4 എടുക്കാം. ഇനി അതൊന്നും വേണമെങ്കിൽ വെറുതെ 1 2 3 4 1 2 3 4 പക്ഷേ കാല് പൊക്കി പൊക്കി വയ്ക്കണം കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ നിരക്കി നിരക്കി വയ്ക്കരുത്. 1 2 3 4 1 2 3 4 1 2 3 4 എന്ന കാലിങ്ങനെ കുറച്ച് നിങ്ങൾ പൊക്കണം, എന്നാലാണ് അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. കൈയുടെ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ഇൻഹിബിഷൻ വേണ്ട. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മളെ മാത്രം നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഒരു പാട്ടിനനുസരിച്ചിട്ട് നമ്മൾ ആ പാട്ടിൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന ഒരു എക്സസൈസായിട്ട് മാത്രം കാണുക. അപ്പം പ്രത്യേകിച്ചും എനിക്ക് മെസ്സേജ് ചെയ്ത എൻ്റെ ചേച്ചിമാർ കുറേ അമ്മമാരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തിൽ കുറച്ച് സമയം, അത് രാവിലെ ആവാം വൈകിട്ടാവാം, രാത്രി പരമാവധി ഒഴിവാക്കുക. ഒരു ഏർലി മോർണിംഗ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർ നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊരു 1/2 hour വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക. 25 minutes കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ലഞ്ചിലേക്ക് പോയാൽ മതി. അങ്ങനെ ഒരു ടൈമിംഗ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഈവനിങ് ഒരു 4 to 5 അല്ലെങ്കിൽ 5 to 6 എന്നുള്ള രീതിയിൽ ഈവനിങ് ടൈം നിങ്ങളുടെ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലും ഒന്ന് കഴിച്ചതിന് ശേഷം, ഹെവി ആയിട്ട് കഴിച്ചതിന് ശേഷമല്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈവനിങ്ങിൽ ഇത് ചെയ്യാം. രാത്രി പരമാവധി രാത്രി ചെയ്യാതിരിക്കുക. പിന്നെ ഒട്ടും രാവിലെ സമയമില്ലാത്തവരാണെങ്കിൽ രാത്രി ചെയ്യുക, ഒരു ബെഡ് ടൈമിന്, ബിഫോർ ബെഡ് ടൈം, ആഫ്റ്റർ ഡിന്നർ. ആഫ്റ്റർ ഡിന്നർ ഒരു 1/2 hour നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് ബിഫോർ നിങ്ങളുടെ ബെഡ് ടൈം ഇതൊന്ന് ചെയ്തിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടൈം രാത്രി പരമാവധി ഒഴിവാക്കിയിട്ട് രാവിലെ വൈകുന്നേരത്തേക്ക് നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക. പിന്നെ ഇടയിൽ വോം വാട്ടർ ഡെഫിനറ്റ്ലി സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കുറേ വെള്ളം കുടിക്കരുത്, തണുത്ത വെള്ളം കുടിക്കരുത്, വോം വാട്ടർ തന്നെ സിപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സൂംബ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ വോം അപ്പ് സൂംബ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. ഓക്കെ, സോ അടുത്ത എപ്പിസോഡ് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.